ആഘോഷം തീർക്കുന്ന കൽപ്പത്തുകാലം. ജയവും തോൽവിയും മാറി മറഞ്ഞാലും ചങ്കായി തീർന്ന ടീമിനൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരു ജനത. ലോകം ആഗോളത്തിലേക്ക് ചുരുങ്ങുന്നു. അതിൽ വീണ്ടും ഒരു ഫുട്ബോൾ കാലഘട്ടം. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ സ്ഥാനം പിടിച്ചതിന്റെ വാർത്തകളെല്ലാം നമ്മൾ ദിനപ്രതി അറിയുന്നതാണ്. ഇവിടെ വ്യത്യസ്തനാവുകയും ജോയിൻ കൂട്ടുകാരും എല്ലാവർക്കും ദർശൻ മീഡിയയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷവും അതിലുപരി വളരെയധികം മനോഹരമായൊരു സ്റ്റാച്ചുവിന് മുന്നിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാല് പേര് ഞങ്ങൾ ഇതിന്റെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണെന്നൊക്കെ ഒരു ടോക്ക് വന്നപ്പം നമുക്ക് എന്തായാലും ഒരു മെസ്സിയുടെ ഒരു വലിയൊരു കട്ടോട്ട് പൊന്തിക്കാന്നുള്ളൊരു ഇത് തോന്നി. നമുക്ക് എത്രത്തോളം അത് വിജയകരമാക്കി പൂർത്തീകരിക്കാമെന്നൊക്കെ തോന്നിയില്ല. എന്നാലും പരിശ്രമിച്ചു, എല്ലാവരും കൂടി പരിശ്രമിച്ചു. ഒത്തൊരുമയുടെ വളരെ മനോഹരമായ ഒരു വർക്കാണ്. അതായത് ഇവിടുത്തെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ബ്രസീൽ ഫാൻസും അതേപോലെ തന്നെ പോർച്ചുഗൽ ഫാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് വാക്കുതർക്കങ്ങളുണ്ടെങ്കിലും ഇത് പൊന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം. അതായത് എല്ലാ രീതിയിലും എല്ലാ കളിക്കാരുടെയും ആരാധകരും, അതായത് ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇവിടുത്തെ സകല ആൾക്കാരും വന്നിട്ടാണ് ഇത് പൊന്തിക്കാൻ സഹായിച്ചത്. സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉത്സവം തന്നെയായിരുന്നു, ഒരു ആഘോഷം തന്നെയായിരുന്നു. കാരണം ഒരു ഫുട്ബോൾ ആരാധകർ എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും ഒന്ന് സഹകരിച്ചത്. ഇത് വലിച്ചു കയറ്റാനും കാര്യങ്ങൾക്കൊന്നും വേറെ ക്രെയിനോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല. നല്ല വെയിറ്റ് കാണുന്നുണ്ട്. കാരണം ഒരു 300 കിലോത്തോളം ഈ പറഞ്ഞ കട്ടൗട്ടറിന് തൂക്കുണ്ട്. ഇത്രയ്ക്കും ഇത് വലിച്ചു കയറ്റാന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു ക്രെയിനിന്റെ സഹായം ഇല്ലാണ്ട് നടക്കില്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ ഒത്തൊരുമ കാരണം ഞങ്ങൾക്ക് പറഞ്ഞ വിജയ 10-ാം തീയതി നമുക്ക് ഇത് ഉയർത്തണം എന്നാണ് ആഗ്രഹം. അന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാവരും സഹകരിച്ചു. അതായത് രാത്രി 11 മണിയായിട്ടും പല ദിക്കുകളിൽ നിന്ന് പലരും നമ്മൾ സഹായിക്കാനും കാര്യങ്ങളൊക്കെ. 10 മണിവരെ ഒരാളുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെക്കണ സമയത്തായപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാ ഫാൻസും വന്ന് എല്ലാവരും ഒരുമിച്ച് സഹായിച്ചു. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് വെക്കാൻ പറ്റും. മെസ്സി ആരാധകരോട് എന്താണ് പറയാനുള്ളത്? മെസ്സി ആരാധകരോട് പറയാനുള്ളത് പ്രാവശ്യം നമ്മൾ കപ്പടിക്കും. അവര് പൂർണ്ണ വിശ്വസത്തോടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോ വാമോസ് അർജന്റീന, വാമോസ് അർജന്റീന. അർജന്റീന ഇപ്പൊ മുന്നത്തെക്കാളും നല്ല ഫോമിലാണ്. അതായത് ഇപ്രാവശ്യം എല്ലാ രീതിയിലും ചാനലുകളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുകളനുസരിച്ച് അർജന്റീന തന്നെ കപ്പെടുക്കുന്ന പ്രഡിക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടും അർജന്റീനയ്ക്കാണ് ചാൻസ്. ബാക്കി ആരും കൊച്ചാക്കി കാണല്ല. എല്ലാവരും നല്ല കളിക്കാരാണ് അല്ലെങ്കിൽ നല്ല ടീമുകളാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം എന്ന് പറയാനുള്ളത് മലപ്പുറത്തും കോഴിക്കോടും അവിടെ ഇവിടേക്കും നമ്മൾ കട്ടൗട്ടുകൾ കണ്ടപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ആശയം വന്നു. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാന്നുള്ളൊരു നമുക്കൊരു ചിന്ത വന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പൊ ഈ ഐക്യവദ്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടിയിട്ട് നമ്മളുടെ ഈ പറഞ്ഞ സഹകരിക്കുന്ന ഇതെല്ലാം ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും അർജന്റീന കപ്പെടുക്കുന്ന തന്നെയാണ് ഞങ്ങളുടെ. ¡Vamos, Argentina!